നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സ്കൂളിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പിടിച്ച് ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കണം, കാരണം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇതുപോലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റു കാര്യങ്ങളും എല്ലാം ഈ ചാനലുണ്ടാവും. ഓപ്പൺ ഔട്ട് പോലെ, എം എസ് സൊല്യൂഷൻസ് പോലെ, വീക്ക് ആൻഡ് മീഡിയ പോലെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നേരെ നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, SSLC Plustwo പരീക്ഷകൾ മാറ്റിവെച്ചേക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട, വളരെ അടിയന്തരമായി കിട്ടിയ ഒരു വാർത്തയാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ അന്തിമ തീരുമാനമേ എടുത്തിട്ടില്ല എങ്കിൽ പോലും ഇത് സംബന്ധിച്ചൊരു സൂചന അല്ലെങ്കിൽ ഒരു ഒരു വിശദീകരണം ഇത് സംബന്ധിച്ച് വന്നിരിക്കുന്നു. ഈ 4-5 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനം വന്നേക്കും എന്നുള്ള കാര്യവും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വാർത്തയാണ്, പുതിയ അപ്ഡേഷനാണ് ഇന്ന് വന്നിരിക്കുന്നതും. ഇത് KPSTN വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഇതുപോലൊരു വാർത്ത നമുക്ക് കിട്ടിയതും. ഇത് നമുക്ക് എല്ലാം കിട്ടിയതും മറ്റൊരു മാധ്യമത്തിനാണ് ഈ ഒരു വാർത്ത കിട്ടിയതും, മറ്റൊരു യൂട്യൂബ് ചാനലാണ് ഈ ഒരു വാർത്ത കിട്ടിയതും. അദ്ദേഹം ആ ഒരു വീക്ക് ആൻഡ് മീഡിയ ആണ് ഈ ഒരു വാർത്ത ആദ്യം തന്നെ ബ്രേക്ക് ചെയ്യുന്നതും പുറത്തു വിടുന്നതും. ഇത് സംബന്ധിച്ച് അവരാണ് ഏറ്റവും ആദ്യം ഈ ഒരു വാർത്തകളെല്ലാം കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ ഫോളോ അപ്പുകൾ കൃത്യമായി എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. അത് പറയാതിരിക്കാൻ വയ്യ. അവരെ ആദ്യത്തിന് അഭിനന്ദിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ വരുന്ന ഈ ഒരു വാർത്തയിലേക്ക് കൂടുതലായി പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഈ ഒരു മാറ്റിവെക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം നമുക്ക് ഇവിടെ വരാം. ഹലോ, ഡൗട്ട് ചോദിക്കാനായിരുന്നേ. നമ്മുടെ Plustwo SSLC പരീക്ഷ മാറ്റിവെക്കോ അറിയാനായിരുന്നു. അല്ല, നിങ്ങളുടെ സംഘടന KST എന്ന് പറയുന്ന സംഘടന അല്ലായിരുന്നോ കൊടുത്തെ? അതാ ചോദിച്ചേ. ആണോ, മാറ്റിയാൻ സാധ്യതയില്ലയോ? സാധ്യത ഉണ്ടോ? ഓ ഹോ ഹോ, എന്നറിയാതിരിക്കും സാറേ ഇത്. ആണോ, ശരി. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഇപ്പോൾ വന്നൊരു ബ്രേക്കിംഗ് ആണ്, ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. ഇതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് സംബന്ധിച്ച് ഔദ്യോഗികമായ അന്തിമമായ ഒരു തീരുമാനം വന്നിട്ടില്ല. ഏകദേശം 4 ദിവസത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു തീരുമാനം വരികയുള്ളൂ എന്ന് തന്നെയാണ് അവരും കൃത്യമായി പറയുന്നത്. മാറ്റിവെക്കാനാണ് സാധ്യത കൂടുതലും എന്ന് തന്നെയാണ് അവർ കൃത്യമായിട്ട് തന്നെ പറയുന്നത്. ഇത് സംബന്ധിച്ച് നമ്മുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ മാറ്റിവെക്കരുത് ായിരുന്നു. പല പത്രമാധ്യമങ്ങളിലും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ മാറ്റിവെക്കരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ തീരുമാനം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കൃത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് മാറ്റിവെക്കണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. കാരണം Plustwo വിദ്യാർത്ഥികളെ, SSLC വിദ്യാർത്ഥികളെ ഞാൻ ഇതിൽ ഉൾപ്പെടുന്നില്ല. SSLC വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ അവർക്കിപ്പം നടന്നോട്ടെ, പക്ഷേ Plustwo വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് കൃത്യമായിട്ട് എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ Plustwo വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഈ പരീക്ഷ മാറ്റിവെക്കണം എന്നാണ് എനിക്ക് സ്കൂൾ മേടിക്ക് പറയാനുള്ളത്. ഞാൻ SSLC വിദ്യാർത്ഥികളുടെ കാര്യമാണെങ്കിൽ മാറ്റിവെക്കണ്ട എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ Plustwo വിദ്യാർത്ഥികൾ, ഇന്നൊരു Plustwo വിദ്യാർത്ഥിനി MS Solutions MS Solutions ഒരു വോയിസ് കോളാണോ എന്താണെന്നറിയില്ല അത് റെക്കോർഡ് ചെയ്ത് MS Solutions എന്ന് അവരുടെ ചാനലിൽ ഇട്ടിരുന്നു. Plustwo വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള അവർക്ക് ആശങ്കയാണ്. അവർക്ക് കുറേ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, നമുക്കറിയാവുന്നതാണ്. ഫോക്കസ് ഏരിയ ഉണ്ടെങ്കിൽ പോലും അത് പഠിച്ചെടുക്കുക എന്നുള്ള കാര്യം അത്ര സിമ്പിളല്ല. അതുകൊണ്ട് തന്നെ Plustwo മാറ്റിവെക്കണം എന്ന് തന്നെയാണ് ഈ സ്കൂൾ മേടിക്ക് ആവശ്യപ്പെടാനുള്ള ഈ അവസരത്തിൽ ആ ഒരു ആവശ്യം കൂടി ഉന്നയിക്കുകയാണ്. നന്ദി.